ഞാൻ ലേഖനങ്ങളാണ് മുമ്പ് രണ്ട് സംഭവം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എല്ലാരും അങ്ങനെ ലേഖനമൊന്നും ചെയ്യാറില്ലല്ലോ. ഞാൻ മറ്റേ മാതൃഭൂമിയിൽ വന്നൊരു ഇപ്പൊ നമ്മളെ യുദ്ധം നടക്കുന്ന ടീം ഉണ്ടല്ലോ, ആ നമ്മുടെ യുക്രൈന്റെ തലസ്ഥാനം, അവിടുത്തെ ഒരു ഫുട്ബോൾ ടീമിന്റെ കഥയിൽനിന്നാണ് നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് മലപ്പുറത്ത് ആ മരണമാക്കി ഉണ്ടാക്കിയത്. പിന്നെ അത് അതുപോലെ തന്നെ എം എം വിജയമാസ്റ്റർ ഹിറ്റ്ലറുടെ ആത്മകഥ ആമുഖം എഴുതിയിട്ടുണ്ട് വിജയമാർ. അപ്പൊ അത് ഞാനൊരു നാടകം ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ചില നാടകങ്ങളൊക്കെ അങ്ങനെയാണ് ഭയങ്കര ശ്രദ്ധിച്ചത്. മെറ്റാമോസ്ഫോസിസ് ഓഫ് മസ്റ്റാഷ് ഒരു നാടകം ചെയ്തിരുന്നു. ഈശോയുടെ രൂപമാണ് അങ്ങനെയൊക്കെ ആണ് നമ്മൾ ഇങ്ങനെ വരുന്നത്. പിന്നെ ഒരു സമയത്ത് 2014 ഈ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ബെസ്റ്റ് ഡയറക്ടർക്കുള്ള. എറണ്ടീറ ഒരു രാജ്യമാണെന്ന് പറഞ്ഞിട്ട് മാർക്കേസിന്റെ കഥന ബേസ് ചെയ്തിട്ടുള്ള നാടകം. അങ്ങനെയൊക്കെ ഇന്ന് ഇങ്ങനെ വരുന്നത്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കഥകള് ചെറുകഥകളോ നോവലുകളോ എടുത്ത് അതിന്റെ ഒരു ഭാഗം എടുത്ത് നാടകമാക്കുക എന്ന് പറയുന്നത് കുറെ കൂടി മനസ്സിലാവും. ലേഖനം എടുത്താക്കുക എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് അല്ലെങ്കിൽ ഒരു അതിനോട് എന്താ പറയുക കുറച്ചുകൂടി ഒരു റിയൽ ഒരു ഡോക്യുമെന്ററി ഒരു നാടകത്തിന്റെ പരിണാമത്തിലേക്ക് കൊണ്ടുവരിക, അങ്ങനെ അങ്ങനെയൊക്കെ ഒരു ഐഡിയ ആണ് വരുന്നത്. അത് പറയുമ്പോ എന്താ അതിന്റെ പശ്ചാത്തലം എന്താണ്? മലയാളത്തിലൊക്കെ നാടകം എടുത്തിട്ട് നാടകം വർക്ക് ചെയ്യാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നാടകങ്ങളെല്ലാം നാടകകൃത്തുകൾ എഴുതുമ്പോൾ അതൊരു ഒരു സ്പേസിലാണ് ഇത് ചെയ്തിട്ട് പുതിയൊരു വീട് അവിടുത്തെ ഒരു ഇത്. അപ്പൊ നമുക്ക് എന്നെ സംബന്ധിച്ച് അതൊരു ഡയറക്ടറെ ചലഞ്ച് ചെയ്യുന്ന ഒരു സംഭവമല്ല. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോ ടൈറ്റാനിക് എടുത്ത് നാടകം ചെയ്യണമെന്ന് ചോദിച്ചാൽ പണ്ട് എന്നോട് ഒരു കാലത്ത് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സിനിമ പഠിച്ചാലെന്ന് ചോദിച്ച്, സിനിമയ്ക്ക് ഒരു സബ്ജക്ട് ഉണ്ട് നാടകത്തിന് പറ്റുന്ന സബ്ജക്ട് ഉണ്ട് അങ്ങനെ ചോദിച്ചാൽ പഠിപ്പിക്കാൻ വന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, അങ്ങനെയൊന്നുമില്ല, അത് ചെയ്യാൻ അറിയുന്ന ആളുകൾ ഇപ്പൊ കവിത എഴുതാൻ അറിയുന്ന ആളുകൾ സബ്ജക്റ്റ് കവിത നാടകം ചെയ്യാൻ ആളുകൾ. അപ്പൊ അത് സമ്മതിച്ചില്ല. അപ്പൊ ആളും കൂടി ചോദിച്ചു മറ്റേ ടൈറ്റാനിക് പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു ടൈറ്റാനിക് പറ്റും, ടൈറ്റാനിക് എന്താ നാടകം ചെയ്യാൻ പറ്റത്ത്, ടൈറ്റാനിക് ഞാൻ ആളോട് പറഞ്ഞു. ഇപ്പൊ ജൂലി ടൈമർ എന്നൊരു ഒരു സംവിധായകൻ ഉണ്ട്, അവരുടെ ഒരു പ്രധാന പണി എന്താ വെച്ചാൽ അവര് നാടകം കൊടുത്തിട്ട് സിനിമ ചെയ്യും, സിനിമ എടുത്തിട്ട് നാടകം ചെയ്യും, അവര് മറ്റു സ്പൈഡർമാൻ ഒക്കെ നാടകം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഞാൻ വിചാരിക്കുന്നത് കുറച്ചുകൂടി ചലഞ്ചിങ് ആയിരിക്കും. അപ്പൊ വെച്ചാൽ നമുക്കിപ്പോ ഒരു കഥ ചില ഏരിയകൾ മാത്രമേ കിട്ടുള്ളൂ. ഇപ്പൊ ഒരു ലേഖനം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അതിൽ കുറെ കാര്യങ്ങൾ കുറെ ഇൻസിഡൻസ് ഒക്കെ വരുന്ന ചില ഒരു ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് ഒരുപാട് ഇൻസിഡൻ്റ് ഒക്കെ വെച്ചിട്ട് വരുന്ന സംഭവം. അപ്പൊ അത് നമുക്ക് കുറച്ചും കൂടി സംഭവങ്ങൾ കിട്ടണം. പിന്നെ നമ്മൾ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാ ചെയ്യുക. അപ്പൊ അതെന്നെ എടുക്കല്ല, അതിൽ നിന്ന് നമ്മള് ഫിക്ഷൻ ഉണ്ടാകും. ഇപ്പൊ ഈ മരണമാച്ച് എന്ന് പറഞ്ഞാല് ഒരിക്കലും ഒരാൾക്ക് ഒരാൾ പറയില്ല അതൊരു ലേഖനം ചെയ്തില്ല, അത്രയും എന്റർടൈൻമെന്റ് ആണത്. ഭയങ്കര ആഘോഷിച്ച് എല്ലാരും ഭയങ്കര ആയിട്ട് കാണുന്നൊരു നാടകം. അപ്പൊ ശരത്തെ, ഇന്നലത്തെ ഒരു പോസ്റ്റ്, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് നമ്മൾ ഇവിടെ എത്തിച്ചത് ഈ ഒരു കോൺവെർസേഷനിലേക്ക്. അത് വളരെ വിചിത്രം എന്നല്ല, വളരെ രസകരമായിട്ടുള്ളൊരു ആശയമാണ്. അതായത് ഒരു പ്രൊഡ്യൂസർ ഹണ്ട് എന്നുള്ള നിലയ്ക്ക് എനിക്കറിയില്ല അങ്ങനെ വേറെ എവിടെയെങ്കിലും അത്തരം ഒരു പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ടോന്ന്. പ്രൊഡ്യൂസേഴ്സിന് വേണ്ടി ഒരു ഓഡിഷൻ എന്നുള്ള രീതിയിലാണ് അത് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. റെഡി ആകാൻ ഒരു വർഷമായി, ഫുൾ കംപ്ലീറ്റ് ആയിട്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് കുറച്ച് ശ്രമങ്ങളൊക്കെ നടത്തി, കുറച്ച് ആൾക്കാരെ കാണാൻ പോയി. അധികം ഒന്നും പോയിട്ടില്ല, ഞാൻ ആകെ മൂന്ന് പ്രൊഡക്ഷൻ ടീമിന്റെ അടുത്താ പോയത്. അപ്പൊ മൂന്ന് തരത്തിലുള്ള റെസ്പോൺസ് ആണ് കിട്ടുന്നത്. അത് ഒരുപാട് വൈകും, അത് അവര് കഥ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലർക്ക് ഒരു അഞ്ച് പടമൊക്കെ ഉണ്ട് മുൻപ്. അപ്പൊ അഞ്ച് പടം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു 10 വർഷം എടുക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മളെ സബ്ജക്റ്റ് അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് അത് ഈ അടുത്ത കാലത്ത് അങ്ങനെ ചെയ്യണം. അല്ലാതെ 10 വർഷം കഴിയുമ്പോൾ അതിൻ്റെ ഒരു കൗതുകം പോകും ആളുകൾ. അപ്പൊ എന്താ വെച്ചാൽ നമ്മളിങ്ങനെ എപ്പോഴും ഇതിന്റെ ഭാഗമായിട്ട് കുറെ സിനിമകൾ കാണുക, അതിൽ സിനിമനെ പഠിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പൊ പുറത്തുള്ള പുറം രാജ്യങ്ങളിലൊക്കെ ചില ഇതുണ്ടെന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രൊഡക്ഷൻ കമ്പനി ഇങ്ങനെ ക്ഷണിക്കും, ഡയറക്ടേഴ്സിന് സ്ക്രിപ്റ്റേഴ്സിനെ ഒക്കെ ക്ഷണിച്ചിട്ട്. അപ്പൊ അതിൽ അവര് സിനോപ്സിസ് ഇതൊക്കെ ചെയ്തിട്ട് ചില ഇതിലൂടെ ചില സിനിമകൾ എടുക്കുന്നതൊക്കെ. അപ്പൊ നമ്മളവിടെ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ലല്ലോ. അത് ഡയറക്ടർമാരങ്ങനൊന്നും വരില്ല, ചോദിച്ചിട്ട് വരുമെങ്കിൽ അങ്ങനെ ഡയറക്ടർമാര് അങ്ങനെ ഇതില്ല. അപ്പൊ ഒന്നാമത് ഞാൻ കുറച്ചൊരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പൊ എന്താ വെച്ചാൽ വേറൊരു മടിയാണ്, അപ്പൊ വേറെ തരത്തിൽ കണ്ടെത്താൻ പറ്റുമതൊക്കെ അന്വേഷിച്ചിട്ട് ഇങ്ങനെ. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത് നമുക്ക് എന്നാൽ അങ്ങനെ ഒരു വെറുതെ ഒരു സാധനം ചെയ്തു നോക്കാം, അങ്ങനെ ഇഷ്ടമാണ്. രസമായി, കുറെ നല്ല റെസ്പോൺസ് തന്നെ കിട്ടുന്നത്, കുറെ ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ട്, അങ്ങനെ രസമായിട്ട്
സീരിയസ് ആയിട്ടുള്ള അതായത് പ്രൊഡക്ഷന് താല്പര്യമുള്ള ആരെങ്കിലൊക്കെ അപ്രോച്ച് ചെയ്തോ? അങ്ങനല്ല, എനിക്ക് തോന്നണത് ഞാന് രണ്ടുദ്ദേശമായിരുന്നു എനിക്കിതില് ഉള്ളത്. ഒന്നെന്താ വെച്ചാല് നമ്മളുടെ സുഹൃത്തുക്കളോട് തന്നെ ഞാൻ അധികം അങ്ങനെ, എനിക്ക് സിനിമയിൽ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് ഈ പറഞ്ഞൊരു സാധനം കൊണ്ട് സിനിമയിലുള്ള സുഹൃത്തുക്കളോട് പോലും അങ്ങനെ അങ്ങനെ ആവശ്യപ്പെടാൻ കുറച്ച് മടിയുള്ള ആളാണ്. അപ്പൊ ഞാൻ അവര് പോലും അവരോടൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. കുറെ ആൾക്കാരോട് എല്ലാരും പറയും പറയണം, പക്ഷെ എന്തോ അങ്ങനെ മടിയുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച് ഞാൻ ഇങ്ങനെ സാധനം ചെയ്തിട്ട് എല്ലാവരും അറിയിക്കാന്നുള്ളത് എന്റെ ഉദ്ദേശമാണ്. അതിന്റെ ഒപ്പം തന്നെ ഇങ്ങനെയുള്ള ഇത് നോക്കി നടക്കുന്ന ആളുകളെ കണക്ട് ചെയ്യണം. അപ്പൊ ചില ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്യണമെന്ന് നമ്മളെ നാടകം കണ്ട് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാർ, അപ്പൊ അത് ഒന്ന് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് പല ആൾക്കാരിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചിലരൊക്കെ ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ചില ആൾക്കാർ. അങ്ങനെയല്ല, പ്രൊഡക്ഷന്റെ ടീമല്ല, നമ്മളുടെ സുഹൃത്തുക്കൾ മറ്റേ ഇങ്ങനെ ആൾക്കാരെ കണക്ട് ചെയ്യാന്നൊക്കെ ചോദിച്ചിരുന്നു. അങ്ങനെ ഒരു സംഭവമുണ്ട്. പ്രൊഡക്ഷൻ ഹൗസസിൽ ഇപ്പോ ഓഫ് കോഴ്സ് അത് മനസ്സിലാക്കാം, ഒരു അവർക്കൊരു ഓൾറെഡി ഒരു നാലഞ്ച് പടം ഒക്കെ കമ്മിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അത് സമയം എടുക്കുന്നുള്ളത്. സ്ക്രിപ്റ്റ് കണ്ടിട്ട് എന്താ പറയാ, സ്ക്രിപ്റ്റിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ എന്തായിരുന്നു? അതായത് ആദ്യം ഞാൻ പോയത് എന്റെ സ്കൂൾ ഓഫ് ഡ്രാമ ബന്ധം വെച്ചിട്ട് ബന്ധം വെച്ചുള്ളൊരു മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു സംവിധായകന്റെ അടുത്തേക്കാണ് പോയത്. അപ്പൊ ആളുടെ പ്രൊഡക്ഷൻ പിന്നെ കാണാൻ പോയത്. അപ്പൊ ആള് കഥ കേട്ടിട്ട് എന്നോട് പറഞ്ഞു, മോനെ ഇത് മലയാളത്തിൽ സിനിമയാവൂല, നീ വേണമെങ്കിൽ ഇപ്പൊ കൊറിയയ്ക്ക് കിട്ടും, കൊറിയയിൽ പോയിട്ടുണ്ട് ചെയ്യാൻ പറ്റുന്ന അല്ല. സത്യത്തിൽ എനിക്ക് ആളെന്നെ ട്രോള് ചെയ്തതാണ്, പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമാവാ ചെയ്തത്. എന്താ വെച്ചാൽ ഞാൻ വിചാരിക്കുന്നത് ഞാൻ കൊറിയൻ സിനിമയും ഞാൻ എല്ലാ സിനിമകളും കാണുന്ന ആളാണ്, എല്ലാ ടൈപ്പ് സിനിമകളും കാണുന്ന ആളാണ്. അപ്പൊ എന്താ വെച്ചാൽ കൊറിയൻ സിനിമ ഹോളിവുഡ് സിനിമയോട് എന്താ പറയാ മത്സരിക്കുന്ന ആൾക്കാരായിട്ട് ഞാൻ അവരെ കാണാം. ചെറിയൊരു സ്ഥലത്ത് ബ്രിഡ്ജ് ഇൻട്രസ്റ്റ് ആണ് അവര് വലിയ വലിയ സിനിമകൾ ഉണ്ടാക്കുന്നു. അവിടെ വരുന്ന ഡയറക്ടേഴ്സ് പിന്നെ ഹോളിവുഡിന്റെ സിനിമ ചെയ്തു. ബോങ് ജൂ ഹോ ഭയങ്കര ഇഷ്ടപ്പെട്ട ആളാണ്, മെമ്മറീസ് ഓഫ് മദറിന്റെ ഡയറക്ടർ ഓസ്കാർ ഇട്ടിയ. അപ്പൊ അങ്ങനത്തെ കുറെ ആൾക്കാര് ഒക്കെ ഉള്ളൊരു, അപ്പൊ ഞാൻ മനസ്സിൽ കാണുന്ന ഒരു സാധനം, ഞാനിത് വർക്ക് ചെയ്യുമ്പോ അതൊരു വേറൊരു തരത്തിൽ, അത് മലയാളത്തിൽ മാത്രമല്ല എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന, ലോകത്തുള്ള എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ആ സാധനം ചെയ്യുന്നത്. അപ്പോ ഉറപ്പായിട്ടും കൊറിയൻ സിനിമ പോലത്തെ ഒക്കെ ഒരു സിനിമയായി ആണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ഈ സന്തോഷം കൊറിയൻ സിനിമയിൽ അടിച്ചു മാറ്റിയിട്ട് മലയാളത്തിൽ സിനിമ ചെയ്ത ആളുകളായിരുന്നു മലയാളത്തിലെ പ്രധാനപ്പെട്ട സംവിധായകന്മാർ. അപ്പൊ നമ്മളൊരു ഫ്രഷ് ആയിട്ടൊരു സബ്ജക്ട് ഉണ്ടാക്കുമ്പോ അത് കൊറിയയിൽ കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ തമാശക്ക് പോയി, നമ്മളിനിപ്പോ ഇത് കൊറിയയെ കൊണ്ടുപോയി ചെയ്തിട്ട് അവിടുന്ന് അടിച്ചു മാറ്റിയിട്ടാണ് നമ്മൾ മലയാളത്തിൽ ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനത്തെ ആദ്യത്തെ റെസ്പോൺസ് അങ്ങനെയായിരുന്നു. അപ്പൊ ഇപ്പത്തിൽ എനിക്ക് സന്തോഷമാണ്. അതായത് അടുത്തത് എന്താ വെച്ചാല് അടുത്ത ടീമിനെ കണ്ടപ്പോ അവർക്ക് സംഭവമൊക്കെ ഭയങ്കര രസമായിട്ട് അവർ കഥ കേട്ട് ഭയങ്കര ത്രില്ലിംഗ് ആണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞ കാര്യം എന്താ വെച്ചാല് മലയാളത്തിൽ ഇങ്ങനൊരു സിനിമ എങ്ങനെയായിരിക്കും അവർക്ക് ഉണ്ടായത്. അവർ പറയുന്നത് നമുക്ക് കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ അതിന്റെ ഒരു തുടക്കമാണ്, നമ്മളെ ആൾക്കാരൊക്കെ പലതരത്തിലുള്ള സിനിമകൾ ആസ്വദിക്കുന്നു, പക്ഷെ ഞങ്ങൾക്കൊരു ഭയം ഉണ്ട് ഇങ്ങനത്തെ ഒരു സിനിമ ഇത് ഞങ്ങള് ചെയ്യാൻ തയ്യാറാക്കിയത്, പക്ഷെ അത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ആണെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ അതിനും അത്ര വില്ലിംഗ് അല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേറെ അടുത്ത ടീമിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവർക്കാണെന്ന് വെച്ചാല് അവര് പുതിയ ടീമാണ്, പക്ഷെ ഒരുപാട് സിനിമ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അവര് അതിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവര്. അപ്പൊ അത് തന്നെ വൈകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് വലിയൊരു പ്രൊഫഷണൽ ടീമാണ്, വലിയ ടീം ആണ്. അപ്പൊ അവര് ആദ്യമായിട്ട് തുടങ്ങണാണെങ്കിൽ അവർ ഒരുപാട് പരിപാടികൾ ഒന്നിച്ചാണ് ചെയ്യുന്നത്. അപ്പൊ അവര് അത് അവരെ വർക്ക് ആയി വന്നിട്ട് ഇത് കാത്തിരിക്കാന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. പക്ഷെ ഞാനിതിങ്ങനെ ഇപ്പോ നമ്മളുടെ ഒന്നാമത് ഈ പ്രൊഡ്യൂസർമാരെ അന്വേഷിച്ച് പോകണ വേറൊരു പ്രശ്നം സാമ്പത്തിക പ്രശ്നമാണ്. നാടകം ആണ് എന്റെ ഒരു തൊഴിൽ ആയിട്ട് ഇത് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇപ്പൊ കൊറോണ വന്നാൽ പിന്നെ കുറച്ചൊക്കെ പ്രശ്നങ്ങൾ. അപ്പൊ ഒന്ന് ഇപ്പൊ വീണ്ടും വർക്കൊക്കെ തുടങ്ങി. അപ്പൊ ഒന്ന് സ്റ്റാൻഡ് ആയി കഴിഞ്ഞാൽ വീണ്ടും ഇറങ്ങാനുള്ള ഒരു പരിപാടി തന്നെയാണ്. വർക്ക് അവന്നിരിക്കുന്നത് ഇന്ന് ഇപ്പൊ കുറച്ച് പേര് വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് അവിടെ എവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചിട്ട്. ഇപ്പൊ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞു പറഞ്ഞു. മാത്രമല്ല ഈ ഇന്നലെ ഇട്ട പോസ്റ്റ് വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും ഈ വ്യക്തിക്ക് ഇതിനെ ഈ ചെയ്യാൻ പോകുന്ന സംഭവത്തിനെ കുറിച്ച് നല്ല ക്ലാരിറ്റി ഉണ്ടെന്നുള്ളത് മനസ്സിലാവും. അതായത് ജോണറിനെ കുറിച്ചൊരു ഐഡിയ കൊടുത്തിട്ടുണ്ട്. ഇന്ന സിനിമാ സംവിധായകരെ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളാണോ അവർക്ക് മുൻഗണനയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല ഫാക്ടേഴ്സ് അതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് അതില് ശരത്തിന്റെ ഒരു ക്ലാരിറ്റി അതിനെ സൂചിപ്പിക്കുന്നുണ്ട്. കാസ്റ്റിംഗിന്റെ കാര്യത്തിൽ തീരുമാനമായോ എങ്ങനെയാണ്? ഞാനിത് സാധാരണ നമ്മൾ ചില സിനിമ
സിനിമാക്കാർ നമ്മളോട് പറയും ഇന്ന ആൾക്ക് വേണ്ടി ഇത് ക്ലിക്ക് ചെയ്തു എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ മുന്നിപ്പോ ഞാൻ ചില ആൾക്കാരോട് കണക്ട് ചെയ്യുമ്പോൾ ഇന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യാനൊക്കെ. പക്ഷെ എന്താന്ന് വെച്ചാല് ഈ സിനിമ ഞാൻ എഴുതുമ്പോ എന്റെ മനസ്സിൽ അങ്ങനെ ഒരാളില്ല, ക്യാരക്ടേഴ്സ് ആണ് ഉള്ളത്. അപ്പോ അത് വെച്ചിട്ട് എന്റെ കഥയുണ്ട്, എന്റെ ഒരു കഥയുണ്ട്. ആ കഥയിലേക്ക് ഞാൻ വേറെ മലയാളത്തിൽ ഒരു ഫിക്ഷൻ ഒരു കഥ ഞാൻ എഴുതി ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സ്ക്രിപ്റ്റ് എഴുതി തീർക്കുമ്പോ ആരുമില്ല എന്റെ മനസ്സിൽ. അപ്പൊ പലരും സ്ക്രിപ്റ്റ് വായിച്ച എന്റെ സുഹൃത്തുക്കള് എല്ലാരും പറഞ്ഞു എന്താ വെച്ചാല് ഈ ഈ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞാല് നമുക്ക് മലയാളത്തിലെ ആൾക്കാർ ആരെയും നമുക്ക് കാത്തിയ നമ്മള് മനസ്സിൽ വരുന്നില്ല എന്നാണ് എല്ലാരും പറഞ്ഞത്. അവിടെ ആരെ വെച്ചിട്ടേക്ക് നമ്മള് ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുക, അത് ഭയങ്കര കൗതുകമാണ്. അത് ഞാൻ പറഞ്ഞ ആരെയും ചെയ്യാം, എന്നെ സംബന്ധിച്ച് അങ്ങനെ ഇല്ല, എന്നെ സംബന്ധിച്ച് നടന്മാരേ ഉള്ളു, നമുക്ക് ആരെയും ചെയ്യാനുള്ള. അപ്പൊ ഞാൻ കുറെ മെയിൻ ആൾക്കാരൊക്കെ തന്നെ ആണ് ആദ്യം ഓപ്ഷൻ വെച്ചിട്ടുള്ള കുറെ ആൾക്കാരൊക്കെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാല് ഈ നേരത്തെ പറഞ്ഞിട്ട് ഫുൾ ക്ലാരിറ്റി ഉണ്ടിരിക്കും. എന്താ വെച്ചാല് ഒരു ഷോട്ട് എങ്ങനെയാണ്, ആ സമയത്ത് നടക്കുന്ന മ്യൂസിക് എന്താണ്, ഫുള്ള് അതായത് എ ടു സെഡ്. അതെന്താ വെച്ചാൽ ഈ സിനിമ സിനിമയുടെ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഇൻഡസ്ട്രി. അപ്പോ എല്ലാം നമ്മള് കൃത്യമായിട്ട് ചെയ്ത് വെക്കേണ്ടി വരും. അതായത് ആ സിനിമയുടെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഞാൻ ചിലതൊക്കെ അനിമേറ്റ് ചെയ്തിട്ടുണ്ട്, ചില ഷോർട്ടുകളൊക്കെ നമുക്ക് ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അനിമേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാല് കൊറേ രസമുള്ള കൊറേ സാധനങ്ങൾ ഇതിൽ നമ്മള് ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതായിരിക്കും, പക്ഷെ എനിക്ക് തോന്നുന്ന ആൾക്കാർ അതായത് ഏറ്റവും പഴയ ആളുകൾ തൊട്ട് അതായത് പഴയ സിനിമകൾ കാണുന്ന ആളുകൾ തൊട്ട് ഏറ്റവും പുതിയ സിനിമ അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ സത്യൻ കാലത്ത് സിനിമ കാണുന്ന ആളുകളെ തുടങ്ങി ഇപ്പോ ഏറ്റവും പുതിയ 2022 പുറത്തിറങ്ങുന്ന പുറം രാജ്യങ്ങളിൽ ഇറങ്ങുന്ന പുതിയ സിനിമകൾ ആസ്വദിക്കുന്ന ആളുകളെ വരെ നമ്മൾ പരിഗണിച്ചിട്ടുണ്ട് ഈ സ്ക്രിപ്റ്റിൽ. അപ്പൊ എന്താ വെച്ചാൽ ഇവർക്ക് എല്ലാവരും ഇഷ്ടമാണെന്ന് വെച്ചിട്ട് ഇവർക്ക് ഇഷ്ടപ്പെടാവുന്ന കുറെ രസമുള്ള സാധനങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മലയാള സിനിമയിലെ പഴയ ആളുകൾക്കുള്ള ഒരു ഇതായിട്ട് കൂടിയാണ് നമ്മൾ ആ സാധനം ചെയ്തിട്ടുള്ളത്. അത് അത് അതിന്റെ ഒരു സ്ക്രിപ്റ്റിലുള്ള ഒരു കൗതുകമാണ്, ഇങ്ങനെ പറയുന്നില്ല, അത് വേറൊരു രസമുള്ള ഒരു സാധനം. അപ്പൊ അങ്ങനെ ഫുൾക്ലാരിറ്റി എന്ത് ചെയ്യണം, എത്ര പൈസ എത്ര സമയം സൂട്ട് വരും ഒക്കെ നമുക്ക് ഫുൾ ക്ലാരിറ്റി ഉണ്ട്. പിന്നെന്താ വെച്ചാല് ഇതിനുള്ളൊരു പ്രത്യേകത വെച്ചാല് പ്രധാന താരങ്ങള് ആയാൽ പോലും അവരുടെ ചെറിയ ചെറിയ ദിവസങ്ങൾ മാത്രം നമുക്ക് ഡേറ്റ് മതി. പക്ഷെ സിനിമയിൽ വരുമ്പോ അവര് സിനിമയുടെ ഒരുപാട് സമയം ഉണ്ടാവും, പക്ഷെ ഷൂട്ട് ചെയ്ത് തീർക്കാൻ വളരെ എളുപ്പമായിരിക്കും. അവർക്ക് ഒരു രണ്ടു ദിവസം ഡേറ്റ് നമുക്ക് വരണമെങ്കിൽ പോലും ചില ക്യാരക്ടറൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സംഭവം, അവർ അത്ര ക്ലാരിറ്റി ഉള്ളത്. ഓരോരുത്തരും സ്ക്രീൻ സ്പേസിനെ കുറിച്ച് വരെയുള്ള നല്ല ധാരണയുണ്ട്. രണ്ടു മൂന്ന് സിനിമകളും പറയുന്നുണ്ട് റൺ ലോല റൺ പോലെയുള്ള സിനിമകൾ, അതായത് ഒരു ഒരു റെഫറൻസ് ആയിട്ട്. എന്നാ മുൻപ് ഒന്നും മലയാളത്തിൽ ഇന്ത്യൻ സിനിമയിൽ പോലും കണ്ടിട്ടില്ലാത്ത പ്രമേയമാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യമാണെന്നുള്ള കാര്യവും പറയുന്നുണ്ട്. അപ്പോ ഈ ശരത്ത് ഇതിപ്പോ ഒരു ശരത്തിന്റെ എസ്തെറ്റിക് ആസ്പെക്റ്റിലാണ് ഇതൊക്കെ പറയുന്നത്. ഇതിന്റെ ഒരു കൊമേഴ്സ്യൽ സൈഡ് ഉണ്ടല്ലോ. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു സാറ്റലൈറ്റിലാണെങ്കിലും ഒ ടി ടി ആണെങ്കിലും ഇതിന്റെ ഒരു സ്റ്റാർ വാല്യൂ ഇതൊക്കെ നോക്കിയിട്ടാണല്ലോ ഇതിന്റെ ഒരു ബിസിനസ് നടക്കുന്നത്. അത്തരം കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്? അല്ല ഒരു 2 CR ആണ് ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത് അതിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ചോദിക്കാം. സത്യത്തില് ഞാനത് വിചാരിക്കുന്നത് എപ്പോഴും ഞാനൊരു വർക്ക് ചെയ്യുമ്പോ ഞാനും സ്കൂളോ ഡ്രാമയിലാണ് ഞാൻ പഠിച്ചത്. അപ്പൊ ആദ്യത്തെ നാടകം കഴിഞ്ഞ സമയം തൊട്ട് അപ്പൊ ആദ്യത്തെ നാടകത്തോട് തൊട്ട് ഞാനിട്ടൊരു തീരുമാനമുണ്ട്. എന്ന് വെച്ചാല് നമുക്ക് എല്ലാ ആളുകളെയും പരമാവധി ആളുകളെ എല്ലാവരുടെയും ആൾക്കാരെയും നമുക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റില്ല. ഭയങ്കര രസമായിട്ട് എന്റർടൈൻ ചെയ്യുന്ന സാധനങ്ങൾ പറഞ്ഞിട്ട് അതിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാമെന്നാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കുന്നത്. ഇപ്പൊ എന്റെ നാടകങ്ങൾ കണ്ട് പരിചയമുള്ളവർക്ക് അറിയാം നമ്മൾ ഭയങ്കര പൊളിറ്റിക്കൽ സംഭവമൊക്കെ ചർച്ച ചെയ്യുന്നു. പക്ഷെ നാടകം സാധാരണ ആര് വന്നിരുന്നാലും അവർക്ക് ഭയങ്കര രസമായിട്ട് തിരിച്ചു ആസ്വദിച്ച് കാണാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളത് ഡിസൈൻ ചെയ്യാം. അപ്പോ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ പറയാ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളത് തന്നെയാണ് എപ്പോഴും ആലോചിക്കുന്നത്. അപ്പൊ എന്താ വെച്ചാല് ഇത് ചെയ്യുമ്പോഴും എൻ്റെ ഒരു ആലോചന അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരെയും കണക്കിലെടുത്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇത് പരമാവധി ആൾക്കാര് കാണണം, അവര് എന്റർടൈൻ ചെയ്യണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. മറ്റ് എസ്തെറ്റിക് സാധനങ്ങളൊക്കെ അതുണ്ടാവുമ്പോഴും എന്റർടൈൻ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്.
അത് നമുക്ക് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റും, അത് ഉറപ്പാണെന്ന് വിചാരിക്കുന്നതാണ്. നാടകത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇത്രയും വർഷത്തെ ഉണ്ട്, ഇത്ര ഒരു ഒരു എന്താ പറയുക, നാടകത്തിൽ എന്ത് വർക്ക്ഔട്ട് ആവും എന്ത് വർക്ക്ഔട്ട് ആവില്ല എന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണയുണ്ട് ശരത്തിനെ കുറിച്ച്, ശരത്തിന്. പക്ഷെ ഫിലിമില് അങ്ങനെ വരുമ്പോൾ ഇത്തരം ആളുകളായിട്ടുള്ള ഇന്ററാക്ഷൻസ് ഒന്നും ഈ ഫിലിമിലേക്ക് പോകുമ്പോഴുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ട് ശരത്തിന്റെ മനസ്സിലുള്ളൊരു ധാരണ എന്താണ്? ഇപ്പൊ എന്റർടൈനിങ്ങിന്റെ കാര്യം പറഞ്ഞു, അതല്ല ഞാനിത് പറയാൻ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന ഒരാളെ സംബന്ധിച്ചുള്ള അയാൾക്ക് ശരത്തിന്റെ ഒരു പശ്ചാത്തലം, ഓക്കെ തിയേറ്റർ എന്നുള്ളത് ഇപ്പൊ ഒരുപാട് തിയേറ്ററിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് നിലവില്, ഇപ്പോഴത്തെ കഴിഞ്ഞ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് തിയേറ്ററിൽ നിന്ന് വരുന്ന ആളുകൾക്ക് മുൻഗണനയും കൊടുക്കുന്നുണ്ട് എന്ന് തോന്നുന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഈ ഒരു ശരത്തിന്റെ ക്ലാരിറ്റിയുടെ ഒപ്പം ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി അറിയാൻ വേണ്ടിയാണ് നാടകങ്ങളിൽ നിന്ന് സിനിമയിലേക്ക് വരുമ്പോഴുള്ള ബാക്ക്ഗ്രൗണ്ട്. ഇത് എന്നെ സംബന്ധിച്ച് ഒരു ടൂളാണ്. ഇപ്പൊ ഞാൻ നാടകം ഒരു നാടകം ചെയ്താൽ ഞാൻ നാടകം ചെയ്തിട്ട് ഏറ്റവും ഹിറ്റായ നാടകം മരണമായിട്ട് നിർത്തിയ നാടകമായിരുന്നു, ഇക്കോക്കിനൊക്കെ സെലക്ഷൻ കിട്ടിയ നാടകം. അപ്പൊ അത് ഞാൻ ആ നാടകം ചെയ്തിട്ട് എന്നെ സംബന്ധിച്ചത് 40 കളിയാണ് കളിച്ചത്. 40 കളി എന്ന് പറയുമ്പോൾ ഒരു അമേത്ര നാടകത്തിനെ സംബന്ധിച്ചത് സൂപ്പർ ഹിറ്റാണ്. 40 കളി വെച്ച് കളിക്കാന്ന് പറഞ്ഞാൽ വലിയ കാര്യം. അപ്പോ പക്ഷെ അതിന് ഞാൻ ആലോചിക്കുന്നത് അത് ഞാൻ ചെയ്തിട്ട് എനിക്ക് എത്ര ഓഡിയൻസിന് കിട്ടി എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഒരു നാടകം അവതരിപ്പിക്കുന്ന സമയത്ത് സ്ഥലത്ത് കൂടിപ്പോയാൽ 1000 പേരുണ്ടാവും. 1000 പേരുണ്ടെങ്കിൽ 40,000 പേരേ ഉള്ളൂ എന്റെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ. ഞാൻ എത്ര കഷ്ടപ്പെട്ട് നാടകം ചെയ്ത് അത് റൺ ചെയ്തൊക്കെ പോയി, പൈസയ്ക്ക് ഒന്നും പ്രശ്നമില്ല, അത്യാവശ്യം നമ്മൾ പൈസ ഉണ്ടാക്കി, ചെറിയ ബഡ്ജറ്റിൽ ഉണ്ടാക്കിയ നാടകം 7,500 രൂപയാണ് നമ്മളത് വർക്ക് ചെയ്യുന്നുണ്ടാക്കി, ഏകദേശം 14 ലക്ഷത്തോളം രൂപ നമ്മൾ കളക്ട് ചെയ്ത് നാടകത്തിൽ. പക്ഷെ 40,000 പേരേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എങ്ങനെ എത്താന്നുള്ളതും ആലോചിക്കും. അപ്പൊ അതിന്റെ കൂടിയാണ്. അപ്പൊ എനിക്ക് പിന്നെ എന്താ വെച്ചാൽ, എന്റെ നാടകം റിഹേഴ്സലിൽ കാണാൻ വന്ന ആൾക്കാർ ചിലപ്പോൾ അവർ വിചാരിക്കും ഇതെങ്ങനെ വർക്കാവും, നാടകം നമുക്കൊന്ന് വർക്കാവുന്നത് മനസ്സിലാവില്ല. ചിലപ്പോൾ നടന്മാർ വരെ അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ഓഡിയൻസിനോട് അടുത്തിരിക്കാനും കുറെ ഓഡിയൻസ് വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പൊ എന്താ വെച്ചാല് മാസമായിട്ട് ഇന്ന് ആൾക്കാർ ഇന്ന് കാണുമ്പോൾ എന്ത് വർക്ക് എന്ത് തമാശ വർക്കാവും എന്ന് എനിക്കറിയാം. ഒരു സാധനം എപ്പോഴൊന്ന് വർക്കായി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ ചെയിൻ ആയിട്ട് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കും. അതിന്റെ ഒരു ഒരു ട്രിക്ക് നമുക്കറിയാം. അപ്പൊ അങ്ങനത്തെ ഒരു ഇത് നമുക്കറിയാം. അപ്പൊ നമുക്ക് എനിക്ക് കുറച്ചൊക്കെ അറിയാം അങ്ങനെ ഒരു മാസിന്റെ സെൻസിബിലിറ്റി എന്താണ്. ഞാൻ അത് ഭയങ്കരമായിട്ട് ഇത് സൈക്കോളജിക്കൽ സാധനം കൂടിയാണ് ആർട്ട് എന്ന് പറഞ്ഞു. മനുഷ്യന്മാർ കാണുമ്പോൾ അത് എങ്ങനെ കിട്ടുന്നു. അപ്പൊ അത് നമ്മൾ സീരിയസ് ആയിട്ട് പഠിക്കുന്ന ആളാ. ഒരു തമാശ എങ്ങനെ വർക്കാവും, ഒരു മാസ് സീൻ എങ്ങനെ വർക്കാവും, ഇത് നമ്മൾ അത് പഠിക്കുന്നതുകൊണ്ട് നമുക്കറിയാം. അപ്പൊ ഇതിൽ നമ്മൾ ചില മാസത്തിനൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, തമാശ ചെയ്തിട്ടുണ്ട്, എല്ലാം ഉണ്ട്. റൊമാൻസി ഒക്കെ ആയിട്ട് പോകുന്നൊരു സംഭവം. പിന്നെ അതൊരു ഇവിടുത്തെ ഒരു ഭയങ്കര സാധാരണ ഒരു സിനിമ പാറ്റേണായിരിക്കില്ല. കുറച്ച് നമ്മൾ വിചാരിക്കുന്ന ചില ആൾക്കാരെ കുറിച്ച് ഉറപ്പായിട്ടൊരു നിൽക്കുന്ന വിചാരിക്കും. ഒരു ഒരു പ്രൊഡ്യൂസറിൽ നിന്ന് ഇപ്പൊ പ്രൊഡക്ഷൻ കമ്പനീസിനെ അപ്രോച്ച് ചെയ്തു, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്ത് പരിചയമുണ്ട് എന്നുള്ള ധാരണയിലായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് സബ്ജക്ട് ഇഷ്ടപ്പെട്ട പ്രൊഡക്ഷൻ കുറച്ചുകൂടി എന്താ പറയുക പെട്ടെന്ന് പ്രൊഡക്ഷൻ ആവാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ പെട്ടെന്ന് ആവാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ള നിലയ്ക്കായിരിക്കാം പ്രൊഡക്ഷൻ കമ്പനീസിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഒരു ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസേഴ്സ് ആണ് വരുന്നതെന്ന് ഇരിക്കാം, ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസേഴ്സിന് ഉണ്ടാവേണ്ട ക്വാളിറ്റി എന്താണ്, അതല്ലെങ്കിൽ ശരത്തിന്റെ എക്സ്പെക്ടേഷൻ എന്താണ് അവരുടെ അടുത്ത് നിന്ന്? ഞാൻ വിചാരിക്കുന്നത് നമ്മള് ഞാന് ഇങ്ങനെ എല്ലാം പഠിക്കാൻ ശ്രമിക്കുന്ന ആളാ. ഇപ്പൊ ഞാൻ ഇപ്പൊ എന്നോട് ഒറ്റയ്ക്ക് ഒരു സിനിമ ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ചെയ്യും. അങ്ങനെയല്ല, എനിക്ക് നടന്മാരെ മാത്രം ചെയ്യും, വേണം ഞാൻ ക്യാമറ ചെയ്യും, ഞാൻ വേണം ഗ്രാഫിക്സ് ചെയ്യും, ഇതൊക്കെ ഞാൻ പഠിച്ചിട്ട് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ നാടകം ചെയ്യുമ്പോൾ അങ്ങനെ എനിക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ ഇതുണ്ടാക്കുന്ന അപ്പൊ ഞാൻ എന്താ വെച്ചാല് ഞാൻ ഇതിന്റെ മാർക്കറ്റ് സംഭവങ്ങൾ പോലും ശ്രദ്ധിക്കാറുണ്ട്. സിനിമ എങ്ങനെയാണ്, മാർക്കറ്റിങ് എത്ര സ്വാധീനിച്ചിട്ടുണ്ട്, അത് എവിടെ നിന്നാണ് ഇത് വരുന്നത്. ഇപ്പൊ പുതിയൊരാൾ വന്ന എന്നെ സംബന്ധിച്ച് കുറെ ഐഡിയാസ് ഉണ്ട്, നമുക്കതൊന്ന് അപ്ലൈ ചെയ്യാനായിട്ട് അനുവദിച്ചാൽ മതി. നമ്മള് എന്താ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അതെങ്ങനെ വർക്ക്ഔട്ട് ആക്കണം, എന്തൊക്കെ ചെയ്യാൻ പറ്റും, പുതിയ പുതിയ സാധനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ഇതിന്റെ ഇതിനു വേണ്ടിട്ട്. ഞാൻ കുറെ കാലമായിട്ട് ഇപ്പൊ ഞാൻ പറയുന്നത് മുന്ന് ചില സിനിമകൾ പ്രതീക്ഷിക്കാതെ ഹിറ്റാവുമ്പോഴൊക്കെ അത് നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ ഭീകരമായിട്ട് സ്വാധീനിക്കാറുണ്ട് ചില സിനിമകളെ ഹിറ്റാകുന്നത്. ഇപ്പൊ കോൺജൂറിങ് പറഞ്ഞ പടം മലയാളത്തിൽ ഒരുപാട് ദിവസം ഓടിയ ഒരു പടമാണ്. അത് അത് എന്താ വെച്ചാല് സോഷ്യൽ മീഡിയയിലെ ട്രോളും വന്ന് അതങ്ങനെ ഹിറ്റായത്. പടം ഓക്കെയാണ്, പക്ഷെ അത്രയും നാള് പാലക്കാടൊക്കെ 50 ദിവസം കളിക്കും. അപ്പൊ അത് ചില സാധനങ്ങൾ നമുക്ക് തന്നെ
മാർക്കറ്റിംഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു അത് അതുണ്ടാണെന്നൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതും കൂടി വർക്കൗട്ട് ആക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിലും അതിന്റെ കൈപിടിക്കുന്ന ആൾക്കാരാണ് സന്തോഷം. ഏതൊക്കെ രീതിയിലുള്ള ഇൻവോൾവ്മെന്റ് ആണ് ഈ ഒരു പ്രൊഡ്യൂസറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്? എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ വിചാരിക്കുന്നത് നമുക്ക് അതിൽ കുറച്ച് ഫ്രീഡം വേണം. ഇപ്പൊ ഞാൻ 2 കോടി എന്ന് പറയുന്നത് സത്യത്തില് അത്രയൊന്നും വരണം എന്നില്ല. നമുക്കത് വൃത്തിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ ചിലപ്പോൾ അതിലും കുറവും നിർത്താൻ പറ്റും. പിന്നെ വരുന്നത് ശരിക്കും പറഞ്ഞാല് ആക്ടേഴ്സിന്റെ ചില ആൾക്കാരുടെ അനുസരിച്ച് കൂടി നിങ്ങൾ ഉള്ളതുള്ളൂ. എന്നെ സംബന്ധിച്ച് ഈ പടം ഇതിന്റെ ഒരു മേക്കിംഗ് എന്താ പറയാ പ്രൊഡക്ഷൻ കോസ്റ്റ് 1-1.5 അതിനിടയിലാണ് സത്യത്തിൽ. ഇതൊരു കുറച്ചൊരു പ്രത്യേക ഇതുള്ള സിനിമയാണ്, ഷൂട്ട് ചെയ്യാൻ കുറച്ച് എളുപ്പമാണ്. അപ്പൊ അത് അതിനനുസരിച്ച് ബഡ്ജറ്റ് കുറയും. ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടും കൂടിയാണ് നമ്മൾ ചെയ്തത്. ആദ്യത് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ നമ്മള് സുഹൃത്തുക്കളെല്ലാം കൂടി ചെയ്യുന്നു വിചാരിച്ചിട്ട് ചെയ്തൊരു വർക്കാണ്. പക്ഷെ അത് കുറിച്ച് നമ്മൾ വായിക്കാൻ കൊടുത്തപ്പോഴാണ് ആൾക്കാർ പറഞ്ഞത് ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്തത് എന്തിനാണ് കോളാക്കുന്നത്, എന്തൊരു സാധനം ഉണ്ടായിട്ട് വേറെ ആൾക്കാരെ. അപ്പൊ അപ്പോഴാണ് നമുക്ക് സത്യത്തില് ബോധം വന്നത്. അങ്ങനെയാണ് നമ്മൾ ശ്രമിച്ചു തുടങ്ങിയത്. പക്ഷെ ശ്രമിക്കുമ്പോൾ ഉള്ള പ്രശ്നം വെച്ചാൽ നമ്മളിങ്ങനെ ഒരാളെ 1 തവണ 2 തവണ ഒക്കെ വിളിക്കാൻ പറ്റിയിരിക്കും. പക്ഷെ ഒരു 3-4 ആവുമ്പോ എന്തോ അവരുടെ സമയത്തിന് ഞാൻ കുറച്ച് വില കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്കത് പറ്റില്ല. അപ്പൊ അത് അങ്ങനെ പറ്റുന്ന ആൾക്കാർക്ക് പറ്റിയൊരു വരികയാണ്. ആൾക്കാരെ വിളിച്ച് കണക്ട് ചെയ്ത് സൗഹൃദങ്ങളൊക്കെ ഉപയോഗിച്ച് പോകണം. പക്ഷെ അത് എന്തോ പറ്റാത്തതുകൊണ്ടാണ് ഈ വകയൊക്കെ നമ്മൾ ട്രൈ ചെയ്യുന്നത്. എത്തുന്നു വിചാരിക്കുന്നു. ഇതിപ്പോ സ്ക്രിപ്റ്റ് റെഡിയായ സ്ഥിതിക്ക് എത്ര പെട്ടെന്നാണ് ശരത്തത് സിനിമയാക്കാൻ പ്ലാൻ ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് പ്രൊഡ്യൂസർ കിട്ടിക്കഴിഞ്ഞാല് ഒരു അതിന്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ 2 മാസം കൂടി വേണ്ടി വരും. എന്താച്ചാല് അത് നമ്മൾ ഇതിന്റെ ശരിക്കും പറഞ്ഞ ഷൂട്ട് കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതിന്റെ പ്രീ പ്രൊഡക്ഷനും പോസ്റ്റ് പ്രൊഡക്ഷനും കുറച്ചധികം സമയം വേണ്ടി വരും. ഇതൊരു ശരിക്കും പറഞ്ഞ സിനിമാട്ടോഗ്രാഫറുടെ എഡിറ്ററേയും കൂടി സിനിമയായിരിക്കും. എന്നാല് മലയാളത്തിൽ അങ്ങനെ ഭയങ്കര വിഷ്വൽ സാധ്യത എഡിറ്റിങ്ങിലൊക്കെ ഭയങ്കര ഇത് വർക്കുള്ള ഒരു സാധനം. ചില സ്ഥലത്ത് ഗ്രാഫിക്സ് അപ്പൊ അത് ചിലതൊക്കെ ഇപ്പൊ തീരുമാനമായിട്ടുണ്ട്. ഈ ചിലതൊക്കെ നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ട് ചെയ്യാന്നൊക്കെ തീരുമാനമായിട്ടുണ്ട്. പക്ഷെ അത് ഒന്ന് ഈ ലൊക്കേഷനും ഇതൊക്കെ എത്തിയിട്ട് ഒന്ന് സൈഡ് ചെയ്യേണ്ടി വരും. അതിന് അതിൽ ഒരുപാട് പിന്നെ ഞാൻ എന്താ ഞാൻ കുറച്ചും കൂടി വെസ്റ്റേൺ ആയിട്ടുള്ള പുറത്തുള്ള പ്രൊഡക്ഷൻ രീതികൾ പിന്തുടരണം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മളുടെ സിനിമകളിൽ ഒരു പ്രശ്നം ഞാൻ കാണുന്നത് വിഷ്വൽ ലാംഗ്വേജ് ഭയങ്കര കുറവായിരുന്നു. നമുക്ക് ഡയലോഗിലൂടെയാണ് കുറെ കാര്യങ്ങൾ പോകുക. വിഷ്വൽ ലാംഗ്വേജ് ഒട്ടും വർക്ക് ആവില്ല. അതെന്താ വെച്ചാൽ ഞാൻ സിനിമയിൽ കുറച്ച് സിനിമകളിൽ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എന്താ വെച്ചാൽ ഒരു ദിവസം വരുന്നു, ചിലപ്പോൾ അന്നായിരിക്കും ലൊക്കേഷൻ കാണാം. അപ്പൊ അവിടെ വരുന്നു അസോസിയേറ്റ് അവിടുത്തെ ഒരു പ്ലയർ പറയും, അപ്പോ ക്യാമറാമാൻ ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യാൻ പറയും. അപ്പൊ ഡയറക്ടർ ഓക്കെ പറഞ്ഞ ഓക്കെ, അല്ലെങ്കിൽ അവര് തമ്മിൽ ഒരു തർക്കം നടക്കും. ഒരു യുവകളൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഷൂട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു, ഷൂട്ട് ചെയ്യുന്നു പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഒരു ലൊക്കേഷനിൽ ഭയങ്കര പ്രീ പ്ലാൻഡ് ആയിട്ട് തന്നെ സിനിമാട്ടോഗ്രാഫറായിട്ടും എഡിറ്ററായിട്ടും പിന്നെ എനിക്ക് തോന്നുന്നു സൗണ്ട് എന്താ സിനിമ സൗണ്ട് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ശരിക്കും പറഞ്ഞാൽ ആളും കൂടി വേണം എന്നാണ് വിചാരിക്കുന്നത്. ഷോർട്ട് ഒക്കെ നടക്കുന്നതാണ്. അപ്പോ അന്നിട്ട് പ്ലാൻഡ് ആയിട്ട് ഈ സാധനം ചെയ്യുള്ളൂ. എന്നിട്ട് കുറച്ച് ദിവസം മുമ്പ് ഷൂട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ അതിന്റെ പ്ലാൻ നല്ല ഒരു പ്ലാൻ വിളിക്കുന്നതാണ്. ഇപ്പൊ ശരത്ത് ഈ ഒരു സ്ക്രിപ്റ്റ് ആണ് പ്രൈമറിലി ഉള്ളത്. നാച്ചുറലി ഇപ്പൊ ഇത്രയും കാലത്തെ നാടക എക്സ്പീരിയൻസും സിനിമയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും ഒരു സ്ക്രിപ്റ്റ് ഒന്നും ആയിരിക്കില്ലല്ലോ ശരത്തിന്റെ കയ്യിൽ ഉണ്ടാവുക. അപ്പോ തുടർന്ന് എങ്ങനെയാണ്? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോ ഒരു കുറച്ചൊരു മാസം ഇതൊക്കെ ഉള്ളൊരു സ്ക്രിപ്റ്റ് എഴുതുക. അത് എനിക്ക് വേണ്ടിയല്ല, അത് ഞാൻ കൊടുക്കാൻ വേണ്ടി എഴുതുന്നതാണ്. അത് തീരുമാനമൊന്നുമായിട്ടില്ല. പക്ഷെ അത് വർക്ക് അതൊരു ക്ലാസ് മാസ് സാധനമായിരിക്കും. അപ്പൊ അത് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ഈ സിനിമ ചെയ്യണമെന്നല്ല, എനിക്ക് സിനിമ ചെയ്യാനുള്ള ആഗ്രഹമുള്ളത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ മരണമായിരിക്കും ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും. സത്യത്തിൽ അതാണ് ചെയ്യാൻ ആഗ്രഹമുള്ളത്. പക്ഷെ എന്താ വെച്ചാൽ അതിനൊരു 10-15 കോടി പുറത്ത് ബഡ്ജറ്റ് വരും. അപ്പൊ എന്താ വെച്ചാൽ അത് ഇത് പ്ലേസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഇത് ഭയങ്കര പ്ലേസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഓണാക്കാൻ പറ്റുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അതെന്താ വെച്ചാൽ അത് ഇതേപോലെ ഇതേ സിനിമയല്ല, അതൊരു ടൈം ട്രാവലറാണ്. നാടകം കണ്ട ആൾക്കാർ ഞെട്ടിപ്പോകും ഇപ്പൊ ഞാൻ ട്രെയിൻ ട്രാവലർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ആ നാടകം അങ്ങനെ ഒന്നല്ല, പക്ഷെ അത് ടൈം ട്രാവലറാണ്. അത് ചില രാജ്യങ്ങൾ ഹിസ്റ്ററി ഒക്കെ കണക്ട് ചെയ്തിട്ട് വേറൊരു എന്റർടൈൻമെന്റ് കാണും. അപ്പൊ അത്
ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ അത് പെട്ടെന്ന് നടക്കില്ല. അത് ഞാൻ അതന്നാലും ആലോചിക്കുന്നുണ്ട്. എന്റെ സുഹൃത്തുക്കൾ വഴി അവര് ചിലർ എന്നോട് ചോദിക്കാറുണ്ട്. അത് കുറെ ആൾക്കാർ, അത് കണ്ട ആൾക്കാർ എന്നോട് ആ സിനിമയ്ക്ക് കൂടെ ചോദിച്ചിട്ടുള്ള ആ നാടകം കൊണ്ട് എനിക്ക് കുറെ സൗഹൃദം ഉണ്ടായിട്ടുണ്ട്, പുതിയ സൗഹൃദം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ പലരും ഇങ്ങനെ വിളിച്ച് ചോദിക്കാറുണ്ട്, ചില ഫുട്ബോൾ സിനിമ കാണുന്നതിന്റെ വിവരം ചെയ്യേണ്ടത്. അപ്പോ അങ്ങനെ ചില സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവര് അവര് വഴി കൂടി അതൊക്കെ വർക്കാക്കണം എന്ന് വിചാരിക്കുന്നു. അവര് കുറെ ആൾക്കാർ നമ്മളോ അവര് സപ്പോർട്ട് ചെയ്യത് ഉറപ്പായി. 7,000 സംതിങ് പ്രൊഡക്ഷൻ കോസ്റ്റ് വന്നിട്ടുള്ള ഒരു നാടകം സിനിമ ആക്കുമ്പോ ഓഫ് കോഴ്സ് ആ നാടകം ആയിരിക്കില്ല സിനിമയായിട്ട് വരുന്നത്, പക്ഷെ അത്രയും വ്യത്യാസം വരുന്നത് എന്തുകൊണ്ടാണ്? ശരിക്കും പറഞ്ഞാൽ ഞാൻ കൊറോണയ്ക്ക് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ടൈം ട്രാവലർ നാടകം ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ അതെന്താ വെച്ചാല് നമ്മുടെ മലപ്പുറം 1921 ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ രണ്ട് കുട്ടികള് അത് ചില കണക്ഷൻസ് ആണ്, ടൈം ട്രാവലിന്റെ കണക്ഷൻസ്. വാര്യം കുന്നനൊക്കെ ഉള്ള ഒരു കാണായിരുന്നു, വാര്യം കുന്നൻ ഒക്കെ വരുന്ന ഒരു ഭയങ്കര ഒരു ആക്ഷൻ ഒക്കെ ഉള്ള ഒരു സംഭവമായിരുന്നു അന്ന്. ഈ വാര്യം കുന്നൻ മറ്റേ 1921 വിവാദമൊന്നും നടന്നിട്ടുണ്ട്, അതൊക്കെ അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മള് ഇങ്ങനെ അന്ന് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അത് അതിനുവേണ്ടി നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്തിരുന്നു. അത് കൊറോണ ആയിട്ട് നാടക മത്സര നാടകമായിരുന്നു, അര മണിക്കൂർ നാടകമായിരുന്നു. അപ്പൊ അത് സ്ക്രിപ്റ്റ് ചെയ്ത് അത് മുടങ്ങിപ്പോയി. ആ സമയത്ത് കൊറോണ ഒന്ന് മുടങ്ങി. അപ്പൊ നമ്മൾ അത് പിന്നെ അത് സീരീസ് ആക്കാൻ നോക്കി, സീരീസ് ആക്കാൻ നോക്കിയിട്ട് അതിൽ കുറച്ച് വർക്ക് ചെയ്ത് കുറച്ച് കണക്ഷനൊക്കെ ഉണ്ടാക്കി ഇരിക്കുമ്പോഴാണ് പിന്നെ നമ്മൾ ഈ സ്വിച്ച് എടുത്ത് വെച്ചിട്ട് ഇരിക്കുന്നത്, ഈ മരണമാറ്റി. അപ്പൊ നമുക്ക് തോന്നിയൊരു കാര്യം ഇതിൽ രണ്ടിന് ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ മരണമാറ്റി മലപ്പുറത്ത് ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഫുട്ബോൾ ടീമിന്റെ കഥയാണ്. അപ്പോ ഇത് ഭയങ്കര കണക്ഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ കണക്ട് ചെയ്തപ്പോൾ ഭയങ്കര രസമുള്ള ഒരു സാധനമായിരുന്നു. എന്ന് വെച്ചാൽ രസമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സിനിമയിലുള്ള ക്യാരക്ടേഴ്സ് പല സംഭവങ്ങളും ഇപ്പൊ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇപ്പൊ പൊളിച്ചിട്ട്, അപ്പൊ ഇത് നമുക്ക് ഭയങ്കര രസമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഭയങ്കര രസമുള്ളൊരു സിനിമയായിരിക്കും. അത് ഭയങ്കര സിനിമാറ്റിക് ആയിട്ട് ഞാൻ കുറച്ചും കൂടി മലയാളത്തിലുള്ള സിനിമകളിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് സിനിമ ചെയ്യുന്ന ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ്. എന്നാൽ ഈ റിയലിസം മാത്രമല്ല ലോകത്തിന് ഫാന്റസിന്റെ അനിമേഷൻ ഒക്കെ വർക്ക് ചെയ്യണം വിചാരിക്കുന്ന ഇപ്പൊ പ്രപ്പോസ് ചെയ്യുന്ന ഫിലിമിന്റെ ക്രൂവിനൊക്കെ തീരുമാനിച്ചു. കാസ്റ്റിംഗ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും കാസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. എഡിറ്റർക്കും സിനിമോട്ടോഗ്രാഫർക്കും കുറച്ചധികം വർക്ക് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ നടക്കുന്ന പോലെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ക്യാപ്ചർ ചെയ്യാന്നുള്ള വിട്ടിട്ട് അവർക്ക് കുറച്ച് അവരുടെ എന്താ പറയാ അവരുടെ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഇത് സജഷൻസ് ഒക്കെ ഒരുപാട് വേണ്ടി വരും. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അതായത് നമ്മളെ കൂടെ ഒന്ന് വർക്ക് ചെയ്യേണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല അത് പ്രീ പ്രൊഡക്ഷൻ കുറച്ച് സമയമുണ്ട്, അത് ഇവരുടെ ഒപ്പം കൂടി വർക്ക് ചെയ്യാന്നു. നാളെ പോയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഷൂട്ട് നാളെ അങ്ങനെ ഷൂട്ട് ചെയ്യലല്ല. അപ്പൊ അത് മൊത്തം പ്രീ പ്ലാൻഡ് ആയിട്ട് തന്നെ ചെയ്യുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞാൻ തന്നെ ഇപ്പൊ തന്നെ കുറെ സ്ഥാനങ്ങള് ഞാൻ അനിമേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഫുൾ ചെയ്യും. അപ്പൊ ചിലതൊക്കെ ചെയ്യാത്തത് വെച്ചാൽ ചിലതൊക്കെ നമുക്കിപ്പോ അറിയാം ഇതിങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടത്. ചിലതൊക്കെ സിനിമോട്ടോഗ്രാഫറും എഡിറ്ററൊക്കെ വന്നിട്ടും കൂടി പിന്നെ അനിമേഷൻ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ കുറച്ചുകൂടി നമുക്ക് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ആ സംഭവിക്കട്ടെ. ഒരു 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 പ്രൊഡ്യൂസറെ അന്വേഷിച്ചിറങ്ങിയിട്ട് ഒരു ഒരു പറ്റം പ്രൊഡ്യൂസർ വരെയും ഒന്നിൽ കൂടുതൽ സിനിമകൾ സംഭവിക്കുകയും ചെയ്യട്ടെ. ഓൾ ദി ബെസ്റ്റ്. Thank you.